എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അഡീനിയം പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഞാൻ 4 വർഷം മുമ്പ് വാങ്ങിയ തൈയാണ്. അത് ഇത്രയും വളർന്നു. അതിൽ അഡീനിയം പോഡ് സീഡ് എന്ന് പറയുന്നത്, ഇത് പോഡെന്ന് വെച്ചാൽ ആ ഒരു തണ്ടിൽ ഉള്ളിലാണ് സീഡ് ഇരിക്കുന്നത്. അഡീനിയത്തിൻ്റെ വിത്ത് ആ സീഡിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇത് വന്നത്. അപ്പോൾ ആ ചെടിക്ക് നല്ലോണം വളർച്ച എത്തിയ ശേഷമാണ് ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് എന്ത് സാധനമാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ച് പൂവാണോ? അല്ല, പൂവല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ആയിരിക്കുമെന്ന് നോക്കിയപ്പോഴാണ് ഇത് അഡീനിയം പ്ലാന്റിൻ്റെ സീഡാണ്. ഈ പോട്ടിൻ്റെ ഉള്ളിലാണ് പോഡ്, POD പോഡ്, പോഡിനുള്ളിലാണ് ഈ സീഡ് ഇരിക്കുന്നത്. അപ്പോൾ ആ പാകമാകുമ്പോൾ ഈ സീഡെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ താടി പോലെയുള്ളതാണ്. അപ്പോൾ അത് പറന്ന് ഭാരമില്ലാത്തതുകൊണ്ട് പറന്നു പോകും. അതുകൊണ്ട് ഒരിത്തിരി വളർച്ച എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയില്ലാത്ത ഒരു കോട്ടൺ നൂലോ ഏതെങ്കിലും നൂലുകൊണ്ട് അധികം മുറുക്കാതെ ഇതിങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതെപ്പോഴാണ് ഇത് വിടരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. സീഡ് അതിൽ നിന്ന് പുറത്ത് വരുന്നത് എത്ര സമയം എന്ന് അറിഞ്ഞുകൂടെ. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഒരു ഏകദേശം 1.5 മാസം ആയപ്പോൾ ശേഷമാണ് ഇത് സീഡ് വന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. കണ്ടോ, ഇത് പിന്നെ പാകമാകും തോറും ഇത് കണ്ടോ ആ പോടൊന്ന് ചുരുങ്ങി 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 പോയി. കണ്ടോ, അതിൽ വിടവ് വരെയാണ്. ആ വിടവിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സീഡ് പുറത്തോട്ട് വരുന്നത്. അപ്പം ഞാനൊന്ന് കെട്ടൊന്ന് അയച്ചു കൊടുത്തു. എന്താ വരാത്തതെന്ന് പറഞ്ഞ് അതിശയിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്നാണ് കണ്ടോ ആ ചെറുതായിട്ടുള്ള ആ കെട്ട് മാറ്റിയിട്ട് അത് പുറത്തോട്ട് ഇനി വന്നു. ഇത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഇതെല്ലാം പറന്നങ്ങ് പോവും, അന്തരീക്ഷത്തിൽ പറന്ന് പോവും, പിന്നെ നമുക്കിത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചെടുത്തു. കണ്ടോ, ഇതുപോലെ അപ്പൂപ്പൻ താടി പോലെ നൂല് നൂലുള്ള ഒരു വിത്തുകളാണ് ഈ പോടിനകത്ത് ഉള്ളത്. അഡീനിയത്തിൻ്റെ വിത്തെന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നട്ടിട്ട് വേണം നമുക്ക് ചെടി വളർത്തിയെടുക്കാനായിട്ട്. നഴ്സറിയിലൊക്കെ ചെടി ഉണ്ടാക്കുന്നത് ഇതേ വിധമാണ്. ഇത് നമുക്കിത് ഒന്ന് പുറത്ത് നോക്കാം. കണ്ടോ, നല്ല രസമാണ്. അപ്പൂപ്പം താടി പോലെയാണ്, 2 വശത്തും ഈ താടി പോലെ രോമം പോലെ കാണും. നടുക്കാണ് ആ ചെറിയ സ്പോട്ടായിട്ട് വിത്തിരിക്കുന്നത്. ഇതിന് വളരെ ഭാരം കുറവാണ്, അതുകൊണ്ട് തന്നെ ഇതങ്ങ് കയ്യിലിങ്ങ് എടുക്കും മുമ്പ് തന്നെ വിത്തുകൾ പറന്നു പോവും. അപ്പോൾ അത് നമ്മൾ അഡീനിയം സീഡ് ആകുമ്പോൾ വിത്തുകൾ ശേഖരിക്കുന്ന വളരെ കെയറായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. ഇനി നമുക്കിത് ഇതിനകത്തുള്ള 2 സൈഡിലുള്ള കണ്ടോ ആ 2 സൈഡിലുള്ള ആ തൂവല് പോലത്തെ അതിനെ മാറ്റിയിട്ട് സീഡ് മാറ്റി എടുക്കാം. ഈ സീഡ് മാറ്റി എടുത്ത് വെച്ച ശേഷം നമ്മളൊരു പോട്ടിൽ ചെറുതായിട്ടൊന്ന് നട്ടുകൊടുത്ത് പൊടിപ്പിക്കാം. അഡീനിയം പ്ലാന്റ് പൊടിപ്പിച്ച ശേഷം നമുക്ക് വലിയ ചട്ടികളിൽ നടുന്ന രീതിയിൽ നട്ട് നല്ല അഡീനിയം പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ അഡീനിയം സീഡ് ഞാൻ നടുന്നത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. തുടർന്നും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്നതാണ്. ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ രോമം പോലത്തെ ആ ഭാഗമെല്ലാം മാറ്റി നടുക്കുന്ന ആ വിത്തെടുത്തു. ഇതാണ് അഡീനിയം പ്ലാന്റിൻ്റെ സീഡ്. ഇതാണ് നമ്മൾ മണ്ണിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെച്ച് നട്ട് അഡീനിയം പ്ലാന്റ് തൈകൾ എടുക്കുന്നത്. നിങ്ങളിത് ഈ സീഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഇനിയും നല്ല വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.